മൂവിയാണ്, നല്ല മൂവിയാണ്, ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആയിട്ടാണ് പോകുന്നത്, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലോട്ടാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. സൂപ്പർ പടം, സൂപ്പർ, ആ നല്ല അടിപൊളി പടം, നല്ല പടം, അടിപൊളിയാട്ടോ. എന്ന് വെച്ചാൽ നമ്മള് വിജയേട്ടൻ്റെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ്. ആസിഫ് അലി ആണെങ്കിൽ അതും ഒരു സസ്പെൻസ് സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഇടുന്ന സിനിമ ഒരു തന്മാത്ര കണ്ട ഫീലാണ് കേട്ടോ, അതുപോലെയാണ്. ആ തന്മാത്ര കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇതുപോലൊരു മൂവി കാണുന്നത്, കാരണം അത്ര സെറ്റപ്പായിട്ടാണ് അത് ഡയറക്ട് ചെയ്തേക്കുന്നത്. ആ ഡയറക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടനെ എടുത്തു പറയേണ്ടതാണ്, കാരണം പഴയ നമ്മളാ എൻ എൻ പിള്ള സാറിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അസാധ്യ പെർഫോമൻസാണ് പുള്ളിയുടെ, ഓരോ ഫ്രെയിമും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ്. അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മളെ വിജയരാഘവൻ ചേട്ടൻ. അതുപോലെ തന്നെ ആസിഫിക്ക, ആസിഫിക്കയുടെ പടമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റോളും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃത ബാലമുരളി, ജഗദീഷ് ചേട്ടൻ, അവരൊക്കെ കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം വളരെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കിട്ടിയ റോളുകളെല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറെ ബിഗ് സല്യൂട്ട് കൊടുക്കണം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഫ്രെയിമുകൾ, അതുപോലെ തന്നെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബി ജി എം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പാറ്റേണിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സസ്പെൻസ്, ആ അങ്ങനെ പറയാം. ഇത് ഹിറ്റാവും തീർച്ചയായിട്ടും, കാരണം ഒരു ആ ട്വിസ്റ്റുകളുണ്ടല്ലോ, നല്ല ട്വിസ്റ്റുകളുണ്ട്. പിന്നെ വിജയരാഘവൻ, ആസിഫ് അലി, അവരെല്ലാളും മെയിനായിട്ട്, പിന്നെ നായിക, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. സംവിധായകന് ആദ്യം തന്നെ അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആസിഫ് അലിയും അതേപോലെ അപർണ ബാലമുരളിയും വിജയരാഘവേട്ടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്, അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ, കോട്ടയം രമേശ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മറവിയെ കേന്ദ്രീകരിച്ച്, നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥയായ മറവിയെ കേന്ദ്രീകരിച്ച് ഒരു ചിത്രം ഇത്ര കൈയടക്കത്തോടുകൂടി, ആദ്യം നല്ല സ്ലോയിലാണ് പോകുന്നത്, നമ്മളപ്പോൾ തോന്നും ഇതെങ്ങനെയാണ് തീരുന്നത് എന്നുള്ളത്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ, ഈ ഒരു കഥയുടെ ബലം വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ല ചിത്രം തന്നെയാണ് ഇഷ്കിൻ്റെ കാണുന്നത്.